ഹലോ, നമസ്കാരം. അപ്പൊ നമ്മുടെ ഡൽഹി ആഗ്ര ട്രിപ്പിന്റെ ആറാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതുവരെ കഴിഞ്ഞ 5 ഭാഗങ്ങളിലെ ആളുകൾ ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരെയാണ് അവിടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്രയും സ്മൂത്തായിട്ട് എങ്ങനെയാണ് നമ്മൾ ഡൽഹി ആഗ്ര ട്രിപ്പ് പോയി വന്നത് ഫാമിലിയായിട്ട് 8 പേര്. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് തൊട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ഈസി ആയിരുന്നു എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്കാണ്. ഇന്ദിരാഗാന്ധിയുടെ വീട് ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചിട്ട സ്ഥലമൊക്കെ ഇതിൻ്റെ ഈ വീടിൻ്റെ ബാക്കിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലാണുള്ളത്. ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ ഫ്രീ എൻട്രി ആണ്, പാർക്കിംഗ് ഫ്രീ ആണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതുപോലെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് നമ്മുടെ മലയാളം ന്യൂസ് പേപ്പറുകളുടെ കട്ടിംഗ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സാരിയും ബാഗും ചെരുപ്പായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് ഇട്ടുണ്ടായിരുന്നത്. ആ ബ്ലഡിന്റെ സ്റ്റെയിനൊക്കെ നമുക്ക് ആ സാരിയിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മ്യൂസിയത്തിലെ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പിന്നെ കൂടുതലും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖന്മാർ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് കിടന്നിട്ട് ഇങ്ങനൊരു സ്ഥലമാണ് വരുന്നത്. ഭയങ്കര ഒരു കാമയൊക്കെ ഒരു സ്ഥലമാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. ഫുള്ളും മരങ്ങളും മരങ്ങളുടെ ഇടയിൽ ഒരു ബിൽഡിങ്. ഇന്ദിരാഗാന്ധിയുടെ സ്റ്റഡി റൂം, ഇന്ദിരാഗാന്ധി. Thank you.
രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഈ മ്യൂസിയത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1984 October 31 ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിനെ സിഖുകാരായിട്ടുള്ള സത്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ് എന്ന് പറയുന്ന രണ്ട് അംഗരക്ഷകരെ വെടിവെച്ച് കൊല്ലുന്നത്. സിഖുകാരുടെ പുണ്യസ്ഥലമായിരുന്ന ഗോൾഡൻ ടെമ്പിളിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ സൈനികരുടെ ഒരു നടപടിക്കുള്ള പ്രതികാരമായിട്ടായിരുന്നു ഇന്ദിരാഗാന്ധിനെ അവർ വധിക്കുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയായിരുന്നു ഇന്ദിരാഗാന്ധി നടന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഗ്ലാസ് കൊണ്ടിട്ടുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായിട്ടുള്ള ഈ രണ്ട് പേര് ഇന്ദിരാഗാന്ധിയെ വെടിവെക്കുന്നത്. അതിലെ ബിയാന്ത് സിംഗ് ഇന്ദിരാഗാന്ധിയുടെ കയ്യിലേക്ക് ഏകദേശം 3 റൗണ്ട് വെടിവെച്ചു എന്നാണ് പറയുന്നത്. സത്വന്ത് സിംഗ് ആണെങ്കിൽ 30 റൗണ്ട് വരെ ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിലേക്ക് വെടിയുതിർത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഗ്ലാസ് ഇട്ട സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് വെടിയേൽക്കുന്നത്. ഈ വെടിവെപ്പിനിടയിൽ ബിയാന്ത് സിംഗ് എന്ന് പറയുന്ന ആളെ ഇന്ദിരാഗാന്ധിയുടെ മറ്റ് അംഗരക്ഷകരെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. സത്വന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നീട് തൂക്കിലേറ്റുകയാണ് ഉണ്ടായിരുന്നത്. വെടിയേറ്റതിന് ശേഷം ഇന്ദിരാഗാന്ധിനെ ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ശരീരത്തിൽ കയറിയ 19 വെടിയുണ്ടകളിൽ 7 എടുക്കുന്നതിനിടയിൽ ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ ശരീരം പിന്നീട് ശക്തിസ്ഥൽ എന്ന് പറയുന്ന രാജ്ഘട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അടക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് ഈ പറയുന്ന രാജ്ഘട്ടിലും പോകുന്നുണ്ട്. മഹാത്മാഗാന്ധിനെ അടക്കിയിട്ടുള്ള സ്ഥലമാണ് ഈ രാജ്ഘട്ട് എന്ന് പറയുന്നത്. മ്യൂസിയം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് അവിടെ. അവിടെ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ലോക്കറ്റ്സ്, പിന്നെ ഗ്ലാസ്, പിന്നെ ഡ്രസ്സുകൾ, വാച്ചുകൾ അങ്ങനെയുള്ള ഐറ്റംസ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവർ. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയം കണ്ട് പുറത്തിറങ്ങുകയാണ്. ഞങ്ങളുടെ ട്രെയിൻ 8:10 അപ്പോൾ ഏകദേശം 7 സ്റ്റേഷനിലെത്തണം. ഏതാ ഞങ്ങൾ ആദ്യമായിട്ട് ഡൽഹി സ്റ്റേഷനിൽ പോകണം. അപ്പോൾ ആ ടൈമിനും ഒരു 7 എത്തണം. അപ്പോൾ ഇനി രണ്ട് സ്ഥലം കൂടി കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.